السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد وإذ قال لقمان لابنه وهو يعله يا بني لا تشرك بالله إن الشرك لظلم عظيم صدق الله العلي العظيم ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ പ്രപഞ്ചനാഥൻ അവൻ്റെ വിശുദ്ധ വാക്യങ്ങൾ ഏറ്റവും ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാൻ അവൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവന് തൃപ്തിപ്പെട്ട ജീവിതം നയിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സൂറ ലുഹുമാനിലെ പന്ത്രണ്ട് പതിമൂന്ന് ആയത്തുകളാണ് ഇപ്പോൾ ഇവിടെ പാരായണം ചെയ്തത് തൊട്ട് മുന്നേ ക്ലാസ്സിൽ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ഉണ്ടായി ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് തൗഹീദ് എന്ന് പറയുന്നത് തീർത്തും യുക്തിപരമാണ് നമ്മുടെ മനുഷ്യരുടെ ബുദ്ധിക്ക് നിരക്കുന്നതാണ് മനുഷ്യരുടെ ചിന്ത ശരിയായ വിധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായും കണ്ടെത്താൻ കഴിയുന്ന ഒന്ന് യാഥാർത്ഥ്യമാണ് ഏകദൈവത്വം ഹക്ക് ആണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഉണ്ടായി ഈ ഒരു കാര്യം ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ബഹുദൈവത്വം എന്ന് പറയുന്നത് വർജിക്കണമെന്നും അത് യുക്തിക്ക് നിരക്കാത്തതാണ് എന്നും ഒക്കെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലി സ്വലമ വിശുദ്ധ ഖുരാൻ അവരോട് പറയുകയാണ് മക്കയിലെ മുശിരിക്കുകൾ ഇത് ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ല ഇത് ഇത് മുഹമ്മദല്ല ആദ്യമായിട്ട് പറയുന്നു മറിച്ച് ഇതിനു മുമ്പ് ധാരാളം ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരാളെ പ്രത്യേകം പ്രത്യേകമെടുത്ത് പറയുന്നുണ്ട് അത് ലുഖ്മാൻ ലുഖുമാനുൽ ഹക്കീം എന്നൊക്കെ അറബികൾ വിളിച്ചിരുന്ന അവക്ക് സുപരിചിതനായ ഒരു വ്യക്തി ആരാണ് ലുഖുമാൻ അവരാരും ചോദിച്ചിട്ടില്ല പ്രവാചകനോട് ചോദിക്കേണ്ടതില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അറബികൾ അവരുടെ കവിതകളിൽ അവരുടെ പലതരത്തിൽപ്പെട്ട സാഹിത്യ സൃഷ്ടികളിലും അവരെടുത്തുദ്ധരിക്കുന്ന തത്വജ്ഞാനിയായ നല്ലവനായ ഒരു വ്യക്തിയാണ് ലുഖുമാൻ അവർ അദ്ദേഹത്തെ വിളിച്ച് ലുഹുമാനുൽ ഹക്കീം ജ്ഞാനിയായ ലുഹുമാൻ എന്നാണ് അതുകൊണ്ട് ആ ലുഖുമാനെ തന്നെ വിശുദ്ധ കുറാൻ ഉദ്ധരിക്കുകയാണ് എന്തായിരുന്നു ഈ ലുഖുമാൻ നിങ്ങൾ ആദരിക്കുന്ന നിങ്ങൾ ബഹുമാനിക്കുന്ന ലുഖുമാനുൽ ഹക്കീം നൽകിയ ഉപദേശം അദ്ദേഹം ഏത് എന്താണ് ആളുകളോട് പറഞ്ഞിരുന്നത് എന്നുള്ള കാര്യം ഇവിടെ എടുത്തു തിരിക്കുകയാണ് നിശ്ചയമായും നാം നൽകിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആർക്ക് ലുഹുമാന ലുഹുമാനിന് അൽ ഹിക്മ ഹിക്മത്ത് നൽകി യുക്തിജ്ഞാനം തത്വജ്ഞാനം ഹിക്മത്ത് നാം നൽകി ലുഹുമാനിന്ന് വലക്കത് ആത്തൈന ലുഹുമാൻ ഹൈക്കുമ അനിഷ്കുർലില്ലാ എന്തിനാ അനിഷ് കുർലില്ല എന്താ ആ തത്വജ്ഞാനം നൽകി കൊണ്ട് പറഞ്ഞത് അള്ളാഹുവിന് ശുക്രു ചെയ്യണമെന്ന് അനിഷ് കുർലില്ല യഷ്കുർ നഫ്സി ആരെങ്കിലും ശുക്ർ ചെയ്യുകയാണെങ്കിൽ നന്ദി കാണിക്കുകയാണെങ്കിൽ അയാൾ സ്വന്തത്തിന് വേണ്ടി തന്നെയാണ് സ്വന്തത്തിനോട് തന്നെയാണ് നന്ദി കാണിക്കുന്നത് വമൻ ഫ ഹമീദ് വല്ലവനും നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ധിക്കാരമാണ് നിഷേധമാണ് കാണിക്കുന്നതെങ്കിൽ ഫ ഇന്നല്ലാഹ നുൻ ഹമീദ് അള്ളാഹുവിന് അത് പരിക്കൊന്നും ഏൽപ്പിക്കുകയില്ല അള്ളാഹുവിന് ആളുകളൊക്കെ നന്ദി ചെയ്യണമെന്ന് ആവശ്യമില്ല വനീയാണ് അവൻ അവൻ എല്ലാത്തിലും സമ്പൂർണനാണ് വനീയാണ് ഹമീദ് സുത്യർഹനാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ സ്തുതിച്ചിട്ടില്ലെങ്കിലും സ്വയം സുത്യർഹനാണ് വനീയാണ് ഹമീദാണ് ഇൻ അള്ളാഹ വനിയുൻ ഹമീദ് ഇത് ലുഖുമാൻ എന്ന് പറയും സൂറത്തിൻ്റെ പേര് എന്നാണ് കൊടുത്തിരിക്കുന്നത് ആരാണ് ലുഖുമാൻ എവിടെയായിരുന്നു അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ജീവിച്ചത് ഏത് കാലത്തായിരുന്നു അദ്ദേഹം ജനി ജനിച്ച് ജീവിച്ച് വളർന്നത് ഇതിനെ സംബന്ധിച്ചൊന്നും ഖുർആൻ പറയുന്നില്ല പക്ഷേ ആരായിരുന്നു എന്ന് ധാരാളം ആളുകൾ പണ്ഡിതന്മാർ മുഫസിറുകൾ ലുഹുമാനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് ഇദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു എന്നാണ് പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളും ഇദ്ദേഹം പ്രവാചകനാണ് എന്ന് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല കാരണം പ്രവാചകനാണ് എന്നതിന് വിശുദ്ധ ഖുർആാനിൽ തെളിവില്ല അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി സ്വലമയും പ്രവാചകന്മാരെ പറഞ്ഞ കൂട്ടത്തിൽ ലുഹുമാന പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇദ്ദേഹം പ്രവാചകനല്ല എന്നുള്ളതാണ് ബഹുഭൂരിഭാഗം ആളുകളും പറയുന്നത് വിശ്വസിക്കുന്നത് ഇദ്ദേഹം ഏത് നാട്ടുകാരനായിരുന്നു ചില ആളുകൾ പറയുന്നു ഇദ്ദേഹം ഒരു ആഫ്രിക്കൻ കറുത്ത വർഗത്തിൽപ്പെട്ട ആഫ്രിക്കക്കാരനായിരുന്നു എന്ന് വേറെ ചില ആളുകൾ പറയുന്നു അല്ല ഇദ്ദേഹം ബനു ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഇസ്രായേൽ വംശത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പക്ഷേ അത് രണ്ടും ശരിയാവണമെന്നില്ല എന്നാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് കാരണം ഇസ്രായേൽ വംശത്തിൽപ്പെട്ട ഒരാളായിരുന്നു ലുഹുമാൻ എങ്കിൽ ക്രൈസ്തവരും യഹൂദരുമാണ് ലുഹുമാൻ ഏറ്റവും കൂടുതൽ ആദരിച്ച് ബഹുമാനിച്ച് ഉദ്ധരിച്ച് കൊണ്ട് നടക്കേണ്ടത് അതുപോലെ പക്ഷെ അവരത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇസ്രായേലി അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം കറുത്തവർഗക്കാരായ ഒരു അടിമ ആയിരുന്നുവെങ്കിൽ ആ ഗോത്രാഭിമാനം അല്ലെങ്കിൽ വലിയ തറവാട്ട് വംശമഹിമൊക്കെ വെച്ച് പുലർത്തുന്ന അറബികൾ ഈ നീഗ്രോയെ ഒരിക്കലും തന്നെ അവരുടെ തത്വജ്ഞാനിയായിട്ട് അംഗീകരിക്കാൻ സന്നദ്ധനാകുമായിരുന്നില്ല അപ്പോൾ കാര്യമായിട്ട് മനസ്സിലാവുന്നത് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അറബികളിൽ തന്നെ പെട്ട തത്വജ്ഞാനിയായ തത്വജ്ഞാനിയായ വ്യക്തിത്വമായിരുന്നു ലുഖുമാനുൽ ഹക്കീം എന്നാണ് ഇദ്ദേഹം ആളുകളൊക്കെ അവിടുത്തെ അറബികൾക്ക് അറിയുന്ന ആളാണ് അദ്ദേഹത്തെ നല്ലൊരു മനുഷ്യനായിട്ടാണ് അവർ കാണുന്നത് എന്താണ് ലുഖുമാൻ ചെയ്തത് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് വസായ ലുഖുമാൻ വസ്വായ ലുഹുമാൻ വസ്വായ ലുഖുമാൻ എന്ന് പറഞ്ഞാൽ ലുഹുമാൻ നൽകിയ ഉപദേശങ്ങൾ വസൂയത്തുകൾ വസ്വൈനൽ ഇൻസാന എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയാ ഉപദേശങ്ങളെന്ന് പറയുന്നുണ്ട് അതാണ് ഇനി അങ്ങോട്ട് തുടങ്ങുന്നത് അതിന് മുമ്പ് ആരാ ലുഖുമാൻ എന്താ അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ള അതാണ് വലക്കത് ആ തൈന ലുഖുമാൻ അൽ ഹുമാ ലുഖുമാന് നാമാണ് ഹിക്കുമത്ത് കൊടുത്തത് അല്ലെങ്കിൽ നാം ഹിക്കുമത്ത് കൊടുത്തിരിക്കുന്നു കൃത്യമായ തത്വജ്ഞാനം വലക്കത് ആ തൈന ലുഖുമാൻ അൽ ഹ്മ അനിഷ് കുർലില്ലാ അള്ളാഹുവിന് ശുക്രു ചെയ്യണമെന്ന് ഇതാണ് തത്വജ്ഞാനം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് കൂടി ജ്ഞാനം കൊടുക്കുക ഹെക്കുമത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഹിക്കുമത്തിൻ്റെ ഒന്നാമത്തെ തേട്ടം എന്താ എന്ന് ചോദിച്ചാൽ അനിഷ്കൂർലില്ല അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ് എന്താ ശുക്ർ എന്ന് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എങ്ങനെയാണ് ശുക്ർ ചെയ്യുക നമുക്ക് സാധാരണ മനുഷ്യരോട് നമ്മൾ നന്ദി എന്നുള്ള പദം നമുക്ക് സുപരിചിതമാണ് ഒരു നന്ദി കാണിക്കണം ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ ആളുകളോട് ഒരു കൂറ് നന്ദി കടപ്പാട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് മനുഷ്യരോടുള്ള നന്ദി നമുക്ക് ചെയ്യാം കാരണം മനുഷ്യൻ ഒരു ഉപകാരം എനിക്ക് ഒരാൾ ചെയ്തു തന്നാൽ ഞാൻ അയാളോട് നന്ദി പറയും നന്ദി സൂചകമായി പുഞ്ചിരിക്കും അയാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യുപകാരമായിട്ട് ചെയ്തു കൊടുക്കും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം ചെയ്യേണ്ടതാണ് കാരണം റസൂൽ പറഞ്ഞു ലായ്കുർ മല്ലം യഷ്കുരിന്നാസ ലായ്കുരില്ല മനുഷ്യന്മാരോട് സാധാരണഗതിയിൽ നന്ദി പറയാത്തൊരു മനുഷ്യന് നന്ദി മനുഷ്യരോട് നന്ദി പറയാത്തൊരാൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കൂല അത് കാണിക്കും നമ്മൾ മനുഷ്യൻ പക്ഷേ ഇവിടെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്ന് പറയുമ്പോൾ അവൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യരെനിക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾക്കൊക്കെ വലിയ പരിമിതികളുണ്ട് അത് നമുക്ക് അളന്ന് തിട്ടപ്പോഴും നമുക്കൊക്കെ മറ്റുള്ള ആളുകൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു പരിധിയുണ്ടല്ലോ എനിക്ക് ജീവൻ നൽകിയ എനിക്ക് ആയുസ് നൽകിയ എനിക്ക് ശ്വസിക്കുവാനുള്ള വായു നൽകിയ എനിക്ക് പാനം ചെയ്യുവാനുള്ള ജലം നൽകിയ എനിക്ക് ജീവിക്കുവാനാവശ്യമായ സർവമാന സകലമായ സംവിധാനങ്ങളും യഥേഷ്ടം ഒരുക്കിത്തന്ന റബ്ബ് ആ റബ്ബിനോടല്ലേ ഏറ്റവും ആദ്യം ഒരു മനുഷ്യൻ കടപ്പാട് നിർവഹിക്കേണ്ടത് നന്ദി കാണിക്കേണ്ടത് അതാണ് ഒരു മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെ ഹിക്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തേട്ടം അള്ളാഹുവിനോട് സ്രഷ്ടാവിനോട് നന്ദി കാണിക്കുക നന്ദിയുള്ളവനാവുക എന്നുള്ളതാണ് എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു വമ യഷ്കുർ ലി നഫ്സിഹി ഇനി സ്രഷ്ടാവിനോട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ സ്വന്തത്തിന് തന്നെയാണ് അതിൻ്റെ നേട്ടം ഇവിടെ കുറേയധികം കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ ശുക്രുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു പറയുന്നു ശുക്ർ ചെയ്താൽ ഒരാൾ ശുക്ർ ചെയ്താൽ ആ ശുക്ർ സ്വന്തത്തിന് തന്നെയാണ് ഗുണകരമാവുക എന്നുള്ള അർത്ഥത്തിൽ പ്രയോജനപ്പെടുക എന്നൊക്കെ പറയാം വേറെ സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് ല ഇൻ ഷക്കർത്തും ല അസീതും നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ല അന്നക്കും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് എന്താ സിയാദത്ത് എന്താണ് വർദ്ധിപ്പിച്ചു തരിക എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ പടച്ചറബ് നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയതാണ് എന്നുള്ള കൂടെ അവന് വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ തൃപ്തി നേടുന്ന വിധത്തിൽ ഉപയോഗിച്ചാൽ അതാണല്ലോ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം നൽകുന്നു ഞാൻ നൽകിയ കാര്യം എന്തിന് എന്തിനാണെന്ന് എനിക്കറിയാം അത് ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സമ്മാനം ഒരു ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് നൽകിയതാ പക്ഷേ നിങ്ങളതെടുത്തിട്ട് നേരെ വിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് മാത്രമല്ല ഒരു പക്ഷെ നൽകിയ എന്നെ തീരെ പരിഗണിക്കാതിരിക്കുക എൻ്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കുക എന്നെ കണ്ടവാതിരി നടിക്കാതിരിക്കുക ഇതൊക്കെ നന്ദി കേടുന്നതാണല്ലോ നമ്മൾ പറയാം ഇവിടെ സകലതും എനിക്ക് നൽകിയ എനിക്ക് എല്ലാ കഴിവുകളും നൽകിയ എൻ്റെ റബ്ബിന് ആ റബ്ബിന് ശുക്രു ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള വലിയ അബദ്ധമാണ് അങ്ങനെ ശുക്ര് ചെയ്താൽ യഥാർത്ഥ സ്വന്തത്തോട് തന്നെ മര്യാദക്ക് ഒരു മനുഷ്യനെ തന്നെ ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുകയാണ് യഷ്കുർ ഉൽ നഫ്സി എന്ന് മാത്രമല്ല ശുക്ര ചെയ്താൽ നമുക്ക് അധികരിക്കുമെന്നാണ് ഇത് മനുഷ്യരോടുള്ള കാര്യത്തിലും ബാധകമാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ മനുഷ്യർ തമ്മിൽ അപ്രീസിയേഷൻ ആളുകളെ അംഗീകരിക്കുക ആളുകളുടെ നന്മകളെ പ്രോത്സാഹിപ്പിക്കുക എന്താ സംഭവിക്കുക വീണ്ടും നന്മ ഉണ്ടാവും ഒരു നന്മ ഒരു മനുഷ്യൻ ചെയ്താൽ അയാൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആ സമൂഹത്തിൽ ഒരു മനുഷ്യൻ മുന്നോട്ട് വരുന്നില്ല എന്ന് വിചാരിക്കുക എന്ന് സംഭവിക്കുക ഇനി ഇപ്പോൾ അതൊരു ചെയ്യൂല കാര്യമൊന്നുമില്ലല്ലോ പടച്ചിറപ്പ് പറയുന്നു ശുക്ർ ചെയ്യുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ സ്വന്തത്തിന് തന്നെയാണ് അള്ളാഹു മാത്രമല്ല അള്ളാഹു ഇയാൾക്ക് ധാരാളം വർദ്ധിപ്പിച്ചു കൊടുക്കും ഇല്ല അസീത് എന്നെക്കുമെന്ന് വേറെ സ്ഥലത്ത് കാണാം അതുകൊണ്ട് ഷുക്രനെ സംബന്ധിച്ചാണ് ലുഖുമാനെ സംബന്ധിച്ച് പറയുമ്പോൾ ലുഖുമാൻ്റെ ഏറ്റവും അടിത്തറ പറയുകയാണ് അദ്ദേഹം ശുക്റുള്ള ആളാണ് അ അള്ളാഹുവിനോട് ഷുക്ർ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന് നാം നൽകിയ തത്വജ്ഞാനത്തിൻ്റെ ഒന്നാമത്തെ തേട്ടം വമ യഷ്കുർ ഫുർ ഉൽ ഇൻഫ്സിഹി വമൻ ഖഫർ ഫ ഇന്ന അല്ലാഹ ഖനിയുൻ ഹമീദ് ദൈവത്തോട് നന്ദി കേട് കാണിക്കാൻ ഒരാൾ തീരുമാനിച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല അള്ളാഹുന് ഒരു കോട്ടവും വരില്ല ഈ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്ന അള്ളാഹുൻ അള്ളാഹു നിർത്തിവെക്കുകയില്ല ഫ ഇൻ അല്ലാഹ് ഖനീയുൻ ഹമീദ് ഖനീ സ്വയം പര്യാപ്തനാണ് സമ്പൂർണനാണവൻ ഖനീയാണ് ഖനീ എന്ന് സാധാരണ നമ്മൾ ധനികരായ ആളുകളെ പറയാം റിച്ച് എന്ന് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യങ്ങൾക്കൊക്കെ എല്ലാ അർത്ഥത്തിലും കഴിവുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി കഴിവുള്ള ആൾക്ക് ഖനീന്ന് നമ്മൾ പറയാം അള്ളാഹു ഖനീ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെയും അല്ലെങ്കിൽ വേറെ ഒരു സൃഷ്ടിയുടെയും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആശ്രയം അവൻ്റെ ആവശ്യമില്ല ആശ്രയിക്കേണ്ട അവസ്ഥയില്ല ഖനീയാണ് ഹമീദ് ആണ് ഹമീദ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സ്തുതിച്ചാൽ സ്തുതി കിട്ടുന്ന ആളല്ല ആരും സ്തുതിച്ചിട്ടില്ലെങ്കിലും ലോകത്തൊരു കുട്ടിയും റബ്ബ് നൽകിയ പ്രപഞ്ചനാഥൻ നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിൽ അവനെ സ്തുതിച്ചിട്ടില്ലെങ്കിലും അവൻ സ്വയം സ്തുതിക്കർഹനാണ് കാരണം അവനാണ് ചെയ്തത് അവനതിനെ അർഹിക്കുന്നു എന്നാണ് വനിയുൻ ഹമീദ് ഇത് കൃത്യമായിട്ട് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞു വലക്കത് ആ തൻ അൽ ഹെക്മത അനിഷ്കുർലില്ല വമ യഷ്കുർ ഫ ഇന്നി യഷ് യഷ്കുർ ലി നഫ്സിഹി ഈ ലുഖുമാന് നാം തത്വജ്ഞാനം നൽകി അള്ളാഹുവിന് നന്ദി ചെയ്യണമെന്ന് ആരെങ്കിലും നന്ദി കാണിക്കുകയാണെങ്കിൽ അവൻ സ്വന്തത്തോട് തന്നെയാണ് നന്ദി കാണിക്കുന്നത് ആരെങ്കിലും നന്ദി കേടാണ് നിഷേധമാണ് അനുവർത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ഖനീയാണ് ഹമീദാണ് ഖനീ എന്ന് പറഞ്ഞാൽ സമ്പൂർണനാണ് സ്വയം പര്യാപ്തനാണ് ഹമീദാണ് അവൻ സ്തുത്യർഹനാണ് സ്വയം സ്തുത്യർഹനാണ് ആരും സ്തുതിച്ചിട്ടില്ലെങ്കിലും നർത്തം ഇനി ലുഹുമാൻ അലഹി സലാത്തു വസ്ലാം അദ്ദേഹം തൻ്റെ മകന് നൽകുന്ന ഉപദേശങ്ങൾ തുടങ്ങുകയാണ് ഇതാണ് ലുഖുമാൻ തൻ്റെ മകന് നൽകുന്ന ഉപദേശം സ്റ്റാർട്ട് ചെയ്യാണ് ലുഖുമാൻ പറഞ്ഞ സന്ദർഭം ലിബിനിഹി തൻ്റെ മകനോട് തൻ്റെ മകനോട് പറഞ്ഞതാ മകൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അടുത്ത ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒക്കെ ആളായിരിക്കുമല്ലോ മകൻ മക്കൾ ലിബിനിഹി തൻ്റെ മകനോട് പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത് വഹുവ യ എങ്ങനെ പറയുന്നത് പറയുന്നതിൻ്റെ രീതി ശൈലി യ എലുഹു അവനെ സതുപദേശം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക വഹുവ അവനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞ സന്ദർഭം ലിബിനിഹി വഹുവ യാ ബുനയ്യ വളരെ സ്നേഹത്തോടു കൂടിയുള്ളൊരു വിളിയാണ് എൻ്റെ പൊന്നുമോനെ അങ്ങേറ്റത്തെ സ്നേഹത്തിൻ്റെ പേരിൽ അവരോടുള്ള ആത്മാർത്ഥതയുടെ പേരിൽ ഗുണകാംക്ഷയുടെ പേരിൽ ലാ ലാരിഖ് ബില്ലാ ഒന്നാമത് നൽകുന്ന ഉപദേശ നീ അള്ളാഹുൽ പങ്കു ചേർക്കരുത് ലാ തുറിഖ് ബില്ല കാരണം എന്താണെന്നറിയോ ഇന്ന ലുൽ ലുൽമുൻ അലീം ഇന്ന ഷിർക്ക നിശ്ചയമായും ഷിർക്ക് നിശ്ചയമായും ഷിർക്ക് ഇല്ല ലുൽമുൻ അലീം മഹാപാതകമാണ് ലുൽമ് അക്രമാണോ ഇല്ല ലുൽമുൻ അക്രമം തന്നെയാണ് അലീം എന്ന് പറഞ്ഞാൽ വലിയ മഹാ മഹാ അക്രമമാണ് എന്ന് ലുഹുമാൻ തൻ്റെ പുത്രൻ നൽകുന്ന ഒന്ന് ഒന്നാമത്തെ ഉപദേശം ഇതാണ് എന്നാണ് അള്ളാഹുസ് ഹനഹത്തല മക്കയിലെ ആ മുഷിക്കളോട് പറയുന്നത് അപ്പം എന്താ നോക്ക് മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അല്ല ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്താ ഇയാൾ ഒരു പുതിയ കാര്യം പറയാമെന്ന് ഞങ്ങളൊക്കെ കാലങ്ങളായിട്ട് ബഹുദൈവങ്ങളെ കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ ഇത് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ഗുണമുണ്ടാക്കുന്നത് ഇത് ഞങ്ങളുടെ ശുഭലക്ഷണം ഇത് അശുഭം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണത്തിന് കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊക്കെ തള്ളിപ്പറയുന്ന ആരാ എന്ന് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മറുപടി ഇത് ആദ്യമായിട്ട് മുഹമ്മദ് പറയുന്നതല്ല ഇത് നിങ്ങൾക്ക് മുമ്പ് ഇതാ ഇതിന് നിങ്ങളൊക്കെ ഒരു വ്യക്തി ഉണ്ടല്ലോ നേരത്തെ ലുഖുമാനുൽ ഹക്കീം അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയുമോ ദാ ഇതാണ് അദ്ദേഹം പറഞ്ഞത് ലുഖുമാനുൽ ഹക്കീമിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ അറബികളിൽ പലരുടെയും കയ്യിലുണ്ടായിരുന്നു പല രൂപത്തിൽ എഴുതപ്പെട്ട രൂപത്തിൽ പല സ്ഥലങ്ങളിലും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ലുഖുമാനുൽ ഹക്കീമിൻ്റെ ഫല ആളുകളോട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികൾ അപ്പോൾ ഇത് ഖുർആൻ ഖുർആാനെടുത്ത് ഉദ്ധരിക്കുക അദ്ദേഹത്തെ ഒന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് സ്വന്തം മകനോട് വിളിച്ചു പറഞ്ഞു അല്ലാ തു അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് ചേർക്കരുതെന്നാ ഇതാണ് ഏറ്റവും ശരിയാ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ബുദ്ധിയുടെ യുക്തിയുടെ തേട്ടമാണ് ഏകത വിശ്വാസം എന്ന് പറയുന്നത് സ്വന്തത്തെ സൃഷ്ടിച്ച അതുപോലെ തനിക്കാവശ്യമായ സ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്ന ഒരൊറ്റ ശക്തിയാണ് ആ ശക്തിയിൽ വേറെ ആളെ കൂട്ടരുത് ശിർക്ക് പങ്കു ചേർക്കരുത് ഇതിൽ വേറെയും ആളുകളുണ്ട് എന്ന് ആരോപിക്കുന്ന ഗുരുതരമായൊരു പാതകമാണ് അക്രമമാണ് അത് ചെയ്യല്ല എന്നാണ് ഒന്നാമത് കൊടുക്കുന്ന നിർദ്ദേശം അടിത്തറയാണത് ഇതാണ് നമ്മൾ പറയേണ്ട സംഗതി ഈ സൂറത്തിൻ്റെ പ്രത്യേകത ഒന്ന് തൗഹീദിൻ്റെ യുക്തിപരത നമ്മൾ പറഞ്ഞത് അത് വെളിവാക്കുന്നു അതുപോലെ ഷിർക്കിൻ്റെ ബഹുദൈവത്വത്തിൻ്റെ അയുക്തികത നിരർത്ഥകത അതും കൃത്യമായിട്ട് പറയുന്നുണ്ട് ലുഹുമാൻ ഇത് തത്വജ്ഞാനിയായ നല്ല വിവേകശാലിയായ ലുഹുമാൻ അദ്ദേഹം തൻ്റെ മകനെ വിളിച്ച് കുർ പറഞ്ഞതും കൊടുത്തതുമായ ഒന്നാമത്തെ ഉപദേശം തന്നെ ലാ ലാതുഖ് ബില്ല മോനെ ഷിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ റബ്ബ് പടച്ച റബ്ബ് എല്ലാ സംവിധാനവും നമുക്ക് തന്നത് ഏകനായ ദൈവമാണ് അള്ളാഹുവാണ് ആ അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവിനെ എൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിൽ നിനക്ക് സഹായം തേടേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കേണ്ടി വരുമ്പോൾ വേറെ ആളോട് ചോദിക്കരുത് വേറെ ആളുകളെതിൽ കൂട്ടിക്കടിപ്പിക്കരുത് എന്ന് വളരെ കൃത്യമായി വല്ലാ പോലെ തുഷിരിക്കില്ല ഇന്ന ഷിർക്ക ലുൽമുൻ അലീം കാരണം എന്താണെന്ന് വെച്ചാൽ ഷിർക്ക് എന്ന് പറയുന്നത് ലതുൽമുൻ ലുൽമു തന്നെയാണ് ല ഇന്ന രണ്ടും പറഞ്ഞിട്ടുണ്ട് സ്ട്രെസ് ചെയ്ത് പറയുകയാണ് തൈക്കീതോടു കൂടി പറയുക ഇന്ന ഷിർക്ക നിശ്ചയമായും ഷിർക്ക് ലലുൽമുൻ അക്രമം തന്നെയാണ് അലീം മഹാ അക്രമമാണ് അതാണ് ഏറ്റവും വലിയ അക്രമം അള്ളാഹു പറയുന്നുണ്ട് ഷിർക്കല്ലാത്തതൊക്കെ പുറത്തു വരും എല്ലാ പാപങ്ങളും അള്ളാഹു കുറുക്കും ഷിർക്കൊഴികെ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഷിർക്ക് എന്ന് പറഞ്ഞാൽ പടച്ചറബ് ഒക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു ചെറിയൊരു പുൽക്കൊടി പോലും സൃഷ്ടിക്കാത്ത ഒരു പോലും സൃഷ്ടിക്കാത്ത ഒരു ചെറിയ ഉറുമ്പിനെ പോലും സൃഷ്ടിക്കാത്ത എന്ന് പറഞ്ഞാൽ ഉറുമ്പ് കടിച്ചാൽ അതിൻ്റെ വേദന മാറ്റാൻ പോലും കഴിയാത്ത ഏതോ ആളുകളെ ഒരു ഈച്ച നിങ്ങളുടെ ഇതിൽ നിന്ന് ആഹാരത്തെ എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ അത് തടയാൻ പോലും കഴിയാത്ത ആളുകളെ നിങ്ങൾ എന്തിന് പൂജിക്കുന്നു അതാണ് കുർ ആൻ്റെ ചോദ്യം സൂറത്ത് ഹജ്ജിൽ ചോദിക്കുന്നുണ്ട് യാ ഇന്നല്ലദീന മിൻ മിൻ വല വ ഇൻ ഷൈഅൻ ലാ യസ്തൻഖിദുഹു ത്വാലിബു വൽ മത്റൂബ് എന്താ പറയുന്നത് അറിയോ മാ ഹഖ ഖദരി അസീസ് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയാ ലുരിബൽദ ഒരു ഉദാഹരണം ശ്രദ്ധിച്ച് കേൾക്കണം വസ്തമ്യൂല എന്നിട്ട് പറയുന്നു അള്ളാഹു അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഉണ്ടല്ലോ മുഷിരിക്കലോട് പറയാ ഒരു ഈച്ചയെ പോലും അവരാരും സൃഷ്ടിച്ചിട്ടില്ല സൃഷ്ടിക്കുകയില്ല അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാൽ എല്ലാ ദൈവങ്ങളും കൂട്ടായിട്ട് ഒരുമിച്ച് ചേർന്നാൽ പോലും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല സൃഷ്ടിക്കില്ല എന്ന് മാത്രമല്ല ഈ യെസ്ലു ബുഹുമു ദുബാബു ഷെയ്ൻ ഈച്ച എന്തെങ്കിലും അവിടുന്ന് കവർന്നെടുത്ത് കൊണ്ടുപോയാൽ ഉണ്ടല്ലോ നിവേദ്യങ്ങൾ അർപ്പിച്ച അതിൽ നിന്ന് ഈച്ച എന്തെങ്കിലും കൊട്ടു കൊണ്ടുപോയാൽ ആ എടുക്കല്ല ഈച്ചനാട്ടാൻ പോലും കഴിയില്ല എന്നർത്ഥം ഈച്ചയെ ഓടിക്കുവാൻ പോലും അവർക്ക് കഴിയില്ല ഷൈഅൻ ബുഹുമുദ്ൻ ലിദുഹുൻ ിബു അൽ മത്ലൂബ് ഭയങ്കര ദൗർബല്യമാണ് അവനെ പൂജിക്കുന്നവനും പൂജിക്കപ്പെടുന്നവനും ദുർബലർ വൽ മത്ലൂബ് മാ ഹഖ മാതിരി അല്ലാഹുനെ ശരിക്കവർ കണക്കാക്കേണ്ട വിധം കാണേണ്ട വിധം കണ്ടിട്ടില്ല ഖവിയുൻ അസീസ് അല്ലാഹു അജയ്യനാണ് ശക്തിമാനാണ് എല്ലാ അർത്ഥത്തിലും കഴിവുള്ളവനാണ് എന്നവിടെ പറയേണ്ടായി അതുകൊണ്ട് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന ഒന്നാമത്തെ ഉപദേശം ഷിർക്ക് അരുത് എന്നാണ് നമുക്കൊക്കെ ധാരാളം പാഠമുണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് ലുഖ്മാനുൽ ഹക്കീമിന് അദ്ദേഹത്തിന് നൽകിയ തത്വജ്ഞാനത്തിൻ്റെ ഒന്നാമത്തെ തേട്ടം ഒന്നാമതായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അള്ളാഹുന് ശുക്രു ചെയ്യണമെന്നാണ് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പടച്ചറബ് നൽകിയതാണെല്ലാം ഈ ബോധത്തോടുകൂടെ അവന് വഴിപ്പെട്ട് അവൻ്റെ തൃപ്തി അനുസരിച്ച് നൽകപ്പെട്ടതെല്ലാം ഉപയോഗിക്കലാണ് വാക്കിലൂടെ പറയൽ മാത്രമല്ലത് വാക്കിലൂടെ പറയലല്ല അലഹമ്മദില്ല എന്ന് പറയൽ മാത്രമല്ല മറിച്ച് ജീവിതത്തിൽ അള്ളാഹുന് ശുക്ർ ചെയ്യുന്നവരായിട്ട് ജീവിച്ച് കാണിക്കലാണ് അതിലൂടെ സംഭവിക്കുന്നത് അങ്ങനെ ശുക്ർ ചെയ്യാൻ ഒരാൾ സന്നദ്ധനായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ അയാളുടെ ജീവിതത്തിൽ ഉൽ ഔന്നയം ഉണ്ടാവുക ചെയ്യുക അതാ പറയുന്നത് ഒമൈ യഷ്കുർ ഫ ഇന്നമ യഷ്കുർ ഉൽ ഞാൻ ശുക്ർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഭയങ്കര സ്ഥാനം കിട്ടും എങ്ങനെ സ്ഥാനം കിട്ടുമോച്ചാൽ സമൂഹത്തിൽ വേറെ പദവി കിട്ടുന്നൊന്നുമല്ല മറിച്ച് എനിക്കൊരു ഔന്നത്യുണ്ട് ആരുടെ മുമ്പിലും ഓച്ചാനും ചേൽക്കേണ്ട എനിക്കെന്തെങ്കിലും കിട്ടിയാൽ അത് ആ തന്നതാണ് എന്നുള്ള ബോധത്തിലൂടെ ശുക്ര ചെയ്തുകൊണ്ട് ഇതെല്ലാവർക്കും കൊടുക്കേണ്ടതാണ് മറ്റാളുകളെ പരിഗണിക്കേണ്ടത് വലിയൊരു സ്ഥാനമാണ് ശുക്ര ചെയ്യാത്തൊരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്കറിയാം മഹാപിശുക്കനായിരിക്കും എന്ന് മാത്രമല്ല അഹങ്കാരിയായിരിക്കും പലതരത്തിൽ എല്ലാ ദുർഗുണങ്ങളും അയാൾക്കുണ്ടാവും അയാൾ ഒരർത്ഥത്തിലും ആ ശുക്രു ചെയ്യാ ചെയ്യാത്തതിൻ്റെ പേരിൽ അയാൾ അംഗീകരിക്കപ്പെടില്ല ശുക്രു ചെയ്യുന്ന മനുഷ്യന് അംഗീകാരം ലഭിക്കും ആളുകളൊക്കെ മാതൃക വ്യക്തിയാക്കും അതുകൊണ്ടാണ് നിങ്ങൾ മാതൃകയാക്കുന്ന ലുഖ്മാൻ നിങ്ങളെടുത്തുദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ലുഖുമാൻ അദ്ദേഹം ഏറ്റവും നല്ല ഉത്കൃഷ്ടനായ വ്യക്തിയാവാൻ കാരണം ശുക്രുള്ള നന്ദിബോധമുള്ള അടിമയായിരുന്നു അതുകൊണ്ട് ശുക്രാണ് വേണ്ടത് എന്ന് പറയുന്നു അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറണമെന്നാണ് ഈ ആയത്ത് പറയുന്നത് അതുപോലെ തന്നെ ഷിർക്ക് ഒരർത്ഥത്തിലും പാടില്ല എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് പടച്ചറബിനാണ് നമ്മളൊക്കെ വഴിപ്പെടേണ്ടത് ഏതെങ്കിലും ഭാഗം വെച്ചിട്ട് വേറെ ആളുകൾക്ക് പറയുക അവിടെ അയാൾ പറയുന്ന അനുസരിച്ച് ഇവിടെ ഇയാൾ പറയുന്ന അനുസരിച്ച് പള്ളിയിൽ മാത്രം അള്ളാഹു എന്ന് പറയുന്നതിന് പകരം സമ്പൂർണ്ണമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന എൻ്റെ റബ്ബിന് മാത്രമാണ് ഞാൻ വഴിപ്പെടുക ഒരിക്കലും എൻ്റെ ജീവിതത്തെ പകുത്തു നൽകുവാൻ മറ്റാളുകൾക്ക് എൻ്റെ ആരാധനാ കർമ്മങ്ങളിൽ എൻ്റെ അനുസരങ്ങൾ അനുസരണത്തിൽ എൻ്റെ അടിമത്തത്തിൽ എൻ്റെ സമർപ്പണത്തിൽ വേറെ ശക്തികൾക്ക് സമർപ്പിക്കുവാൻ ഞാൻ സന്നദ്ധനല്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അതാണ് അങ്ങനെ ആരെങ്കിലും വേറെ ആളുകൾക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അതൊരു വലിയ അക്രമമാണ് എന്നുകൂടിയാണ് ഈ സൂക്തം നമ്മോട് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു സുബൻ ഹുതാല അവൻ്റെ ആയത്തുകൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവന് വഴിപ്പെട്ട് ജീവിക്കുവാനും നമ്മെല്ലാവരെയും തുണക്കുമാറാവട്ടെ നമ്മുടെ വീഴ്ചകൾ പോരായ്മകൾ പടച്ചിറപ്പ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ റബ്ബന തക്കബ്ബൽ മിന്ന ഇന്നക്കാൻത്ത സമിയുൽ അലീം വത്തുബ അലൈന ഇന്ന കാനത്ത വാബു റഹീം റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഹ്രത്തി ഹസ്സനത്തൻ വഖന അസാബന്നാർ آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته